ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി വിക്കൂസ് കിച്ചൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പെറ്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവനാണ് റിയോ. ഇവൻ ഏകദേശം ഒരു 10 മാസേ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. 4 പൂച്ചക്കുട്ടിയും പിന്നെ ഇവരുടെ അമ്മയാണുള്ളത്. ചേച്ചി ഇവരെ ടെറസിൻ്റെ മുകളിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ്, അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വളർത്തുന്നത്. പിന്നെ ഇവർക്ക് ഫുഡൊക്കെ കാറ്റ് ഫുഡാണ് കൊടുക്കുക. പിന്നെ ഇവർക്ക് മീനാണ് കൊടുക്കുന്നത്. മീൻ കൊടുക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടാണ് കൊടുക്കുക. ഇവർക്ക് ഉപ്പ് ചേർക്കില്ല. ഇതാണ് ഇതിൻ്റെ അമ്മ. ഇവരൊക്കെ അമ്മയാണിത്. വൈറ്റി എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. പിന്നെ 4 കുട്ടീസിനെയും ഞങ്ങൾ പേരിട്ടിട്ടുണ്ട്. പക്ഷേ മുഖമൊക്കെ ഒരുപോലെ കാണുമ്പോൾ നമ്മൾ ആരെയും വിളിക്കണ്ടെന്ന് അറിയണില്ല, ആകെ കൺഫ്യൂഷനാണ്. പിന്നെ എല്ലാവരും നല്ല കുറുമ്പന്മാരാണ്. ഞാനൊക്കെ തൊടാൻ നിന്ന് കഴിഞ്ഞാൽ ആക്രമിക്കും. അങ്ങനെ ഇവനെ പേരിട്ടേക്കുന്നത് ചൊക്ര എന്നാണ് പേരിട്ടേക്കുന്നത്. കാരണം ഇവൻ്റെ ഒരു കണ്ണ് ഗ്രീനും ഒരെണ്ണം ബ്ലൂ ആണ്. പിന്നെ എല്ലാവരും പ്യുവർ വൈറ്റ് ആണ്. അപ്പോൾ നല്ല രസമാട്ടോ അവരെ കാണാൻ. പിന്നെ പൂച്ചക്കുട്ടികളുടെ അമ്മ വൈറ്റി, നാടൻ പൂച്ചയാണ്. പിന്നെ ഞങ്ങൾ ക്രോസ് ചെയ്യിപ്പിച്ചാണ്, ഒരു പേർഷ്യൻ പൂച്ചയെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇവരെ വാലിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഞാനൊരു സെൽഫി എടുക്കാൻ നോക്കിയതാ, അപ്പം കിട്ടി. റിയോനെ ഇടയ്ക്ക് ചേച്ചി മുകളിലേക്ക് കൊണ്ടുവരാറുണ്ട് അവനെ കളിപ്പിക്കാൻ. പക്ഷേ പൂച്ചക്കുട്ടികളുടെ അടുത്ത് നിർത്തില്ല കേട്ടോ. റിയോനെ പിന്നെ ഞങ്ങൾ അകത്തിട്ടിട്ടാണ് വളർത്തുന്നത്. അവനെ ചെറിയ കൂടൊക്കെ ഉണ്ട്. അപ്പോൾ അവനതിലും ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മീനുകളുണ്ട്. വലിയൊരു ഡ്രമ്മിൽ കുറച്ചധികം മീനുകളുണ്ട്. ഗപ്പിയുണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, വേറെ എന്തൊക്കെയോ മീനിൻ്റെ പേരൊക്കെ പറഞ്ഞു, ബട്ടർഫ്ലൈ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അതെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പായൽ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ രീതിയിലൊക്കെ അടുക്കളത്തോട്ടമുണ്ട്. കുറച്ച് ചീര ഉണ്ട്, അതുപോലെ തന്നെ വഴുതനങ്ങ. പിന്നെ ഇവിടെ കുറേ ഔഷധ ചെടികളുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല. പിന്നെ ഇത് രാമച്ചം,
അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ അങ്ങനത്തെ പേര് മാത്രം അറിയുള്ളൂ. കുറേ വാത്സ്യം അങ്ങനെ താഴെ ചെയ്യുമ്പോൾ വെയിലില്ലേ, അതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ട്. ഇത് ചിറ്റാമൃത്, ഇത് ആ ചട്ടിയുടെ മുകളിൽ പേര് എഴുതിയിട്ടുണ്ട്. ചെറുതിപ്പല്ലി, വഴുതനങ്ങ, ഇത് നാടൻ വെറ്റില. പിന്നെ ഇവിടെയാണ് വൈറ്റി മക്കളും ഉള്ളത്. പിന്നെ ഇതെല്ലാം തൂങ്ങിക്കിടക്കുന്നത് ഓർക്കിഡാണ്. ഇവർക്ക് ഓർക്കിഡിൻ്റെ തന്നെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അതൊക്കെ താഴെയാണ്. ഇതാണ് ഓർക്കിഡിൻ്റെ കളക്ഷൻസ്. പല വെറൈറ്റി ഓർക്കിഡുകൾ ഇവിടെ ഉണ്ട്. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഈ പൂവ് കുറേ കാലം, ഒരു 6 മാസത്തോളം നിൽക്കും. ഇത് ഞാൻ വരുന്നേക്കാട്ടി മുന്നേ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.